ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും മുളക് കറിയാണ് കേട്ടോ. ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ഇടണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഓർമ്മിച്ചത് അയ്യോ ഇതിൻ്റെ റെസിപ്പി കൂടെ ഇടാമായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഈ സ്പെഷ്യൽ ഗോതമ്പ് ദോശയുടെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാവേ. തലേ ദിവസം വൈകുന്നേരം തുടങ്ങും, നാളെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ബ്രേക്ക്ഫാസ്റ്റ്, ദോശ മാവോ ഇഡ്ഡലി മാവോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ നാളെ ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരിതുണ്ടാവും. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ ദൈവമേ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും, എന്നും പുട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. പുട്ട്, ഇടിയപ്പം, ദോശ, അപ്പം, ഇഡ്ഡലി ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റണ്ടേ. അപ്പോൾ ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത്. ഗോതമ്പ് മാവ്, തേങ്ങ, സവോള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ നമ്മുടെ ഗോതമ്പ് ദോശയുടെ മാവെന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആലോചിക്കുക, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മാവൊന്നുമില്ല, അപ്പം മാവ് അരച്ച് വയ്ക്കാത്തത് ഈ ആഴ്ച ചിലപ്പോൾ ഞാനങ്ങ് കള്ളിക്കാട് പോകും. ഇപ്പോൾ വേദയ്ക്ക് വിജയദശമി ഹോളിഡേ ഒക്കെ വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ അവധി ഉണ്ടാവും. അപ്പോൾ ഞാൻ കള്ളിക്കാട് പോകും, പിന്നെ മാവ് അരച്ച് വെച്ചാൽ അതിരുന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് അത് പോയിട്ട് വന്നിട്ട് മാവ് അരയ്ക്കാമെന്ന് കരുതിയിട്ടാണ് മാവൊന്നും അരയ്ക്കാതെ ഈ ഉള്ള സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഏറെ ഇഷ്ടമാണ് ഗോതമ്പ് ദോശ, വേദയ്ക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ വേദയ്ക്ക് ഇന്നലെ അപ്പമായിരുന്നു, അപ്പത്തിൻ്റെ മാവ്, രണ്ടപ്പത്തിനുള്ള മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേദയ്ക്ക് ചുട്ടു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഏട്ടൻ മാത്രമാണ് ഗോതമ്പ് ദോശ ചുടുന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ അവിടെ നിന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഉറപ്പായിട്ടും ട്രൈ ചെയ്യുമല്ലേ. ഇതുപോലെ എന്നും ഇപ്പോൾ നമുക്ക് മാവൊന്നും വീട്ടിലുണ്ടാവില്ലല്ലോ, അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ആവും. ഇത് പരീക്ഷണമൊന്നുമല്ല കേട്ടോ, ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതൊന്നും ഇടാണ്ടും വെറുതെയും ഗോതമ്പ് ദോശ ഉണ്ടാക്കും. പക്ഷേ ഇത് സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോയും ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ, അത്ര വലുതായിട്ടൊന്നുമില്ല, വേറെ വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം എന്നുമുള്ള വിശേഷം. അതുകൊണ്ട് കാണിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കുഞ്ഞ് ചെറിയ രീതിയിലുള്ളത് തട്ടിക്കൂട്ടി എടുക്കാൻ എഴുതി കേട്ടോ. അങ്ങനെ ദോശയെല്ലാം ചുട്ട് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ഇന്ന് പഴങ്കഞ്ഞിയായിരുന്നു കേട്ടോ, പഴങ്കഞ്ഞിയും മീൻകറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു അരമണിക്കൂർ മുന്നേ എനിക്ക് ചെറിയൊരു ഇക്കിള് തുടങ്ങി കേട്ടോ. ആ പണ്ടാരം ഒരു മണിക്കൂറായിട്ട് നിൽക്കുന്നില്ല ഇക്കിള്, എന്തൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നില്ല കേട്ടോ. വെള്ളം കുടിച്ച് നോക്കി, ശ്വാസം പിടിച്ച് നിന്ന് നോക്കി, ഒന്നും പോകുന്നില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വരും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ കരുതും ആ പോയി എന്ന് പറയും, സന്തോഷിച്ച് നിൽക്കുമ്പോഴേക്കും വീണ്ടും വരും കേട്ടോ. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ നാളായി ഇക്കിള് വന്നിട്ട്, എനിക്ക് ഇക്കിള് വന്നിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുന്നു പോലുമില്ല. അത്രയും ഒരുപാട് നാളായി എനിക്ക് ഇക്കിളൊന്നും അങ്ങനെ വരാറേ ഇല്ല. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഡാൻസിന് പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തുടങ്ങി ഇക്കിള്. വെള്ളം ശരിക്കും കുടിച്ചു, ശ്വാസം പിടിച്ച് നിന്ന് നോക്കി, എന്നിട്ടൊന്നും പോകുന്നില്ല. എന്ത് പ്രശ്നമാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. വേദയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇക്കിള് വരാറുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ വേദയ്ക്ക് ഓക്കെ ആവാറുണ്ട്. എനിക്കിപ്പോൾ കുറേ നാള്, വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴാത്തിയിട്ടാണ് ഇക്കിള് വരുന്നത്. ശരിക്കും ഈ ഇക്കിള് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് ആകെ ടയേർഡായി പോകല്ലേ. ഇങ്ങനെ വന്ന് 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 ഒരു സ്റ്റോപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഇക്കിളും കൊണ്ട് ഞാനും വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയി. ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ട് പോലും എൻ്റെ ആ ഇക്കിള് കുറഞ്ഞില്ല കേട്ടോ. അവിടെ നിന്ന് നേരെ ഞാൻ വെട്ടുകാട് പോയി. വെട്ടുകാട് പോയിട്ടും എൻ്റെ ഇക്കിള് കുറഞ്ഞില്ല. അവസാനം അവിടെ കയറിയിരുന്ന് കുറേ സമയം ശ്വാസം പിടിച്ചിരുന്നു കേട്ടോ. ആ ശ്വാസം പിടിച്ച് ഞാൻ കുറേ സമയം ട്രൈ ചെയ്തു, എന്നിട്ടൊന്നും ഇക്കിള് പോയില്ല. പക്ഷേ വെട്ടുകാട് പോയ ശേഷം വീണ്ടും ഞാനിങ്ങനെ ശ്വാസം പിടിച്ച് കുറേ സമയം ഇരുന്നപ്പോഴേക്കും ആ ഇക്കിള് പോയി കേട്ടോ. ഓ, എന്തൊരു ആശ്വാസം എന്ന് പറയുമോ, മറ്റേത് തൊണ്ടയും വായും മുഖവും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇക്കിള് വന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ എനിക്ക് കറക്റ്റ് ഇക്കിള് നിന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇക്കിള് വന്ന ഓർമ്മ പോലും എനിക്കില്ല. അഥവാ ഇക്കിള് വന്നാലും വെള്ളമൊക്കെ കുടിക്കുമ്പോഴോ ഈ ശ്വാസമൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ അങ്ങ് പെട്ടെന്ന് മാറുന്നതാണ്. ഇത്രയും നീണ്ടൊരു ഇക്കിള് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ വെട്ടുകാടെല്ലാം പോയി. അതിനുശേഷം വീണ്ടും ഡാൻസ് ക്ലാസ്സിൽ ചെന്ന് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് മറ്റേ വേദയുടെ അങ്കിളുടെ കടയിൽ നിന്ന് കൊഴുക്കട്ട കഴിക്കാൻ ഭയങ്കര കൊതി കേട്ടോ. അത് ആവിയിൽ വേവിക്കുന്ന കൊഴുക്കട്ടയാണ്. അപ്പം ഞാൻ കരുതി ഇന്ന് സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഫാസ്റ്റിംഗ് ടൈമാണ്. ഇന്നിപ്പോൾ എൻ്റെ ചീറ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കരുതി രണ്ട് കൊഴുക്കട്ട അവിടെ നിന്ന് കഴിക്കാം. എനിക്കങ്ങ് കൊതിയായിട്ട് വയ്യ. കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് കൊതിയായി. പക്ഷേ ഇപ്പം എനിക്ക്
എന്തായാലും കഴിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് ഇന്നിപ്പോൾ ഫാസ്റ്റിങ് ഞാനതങ്ങ് കട്ട് ചെയ്തു. എന്തായാലും 5 മണിക്ക് ശേഷം ഫാസ്റ്റ് ചെയ്യാമെന്ന് എഴുതി. അങ്ങനെ വേദയുടെ അങ്കിളുടെ കടയിൽ ഗൗരീശം ഹോട്ടൽ ഗൗരീശത്തിൽ വന്നു. വേദയുടെ ഡാൻസ് ക്ലാസ്സിനടുത്ത് പത്മനാഭസ്വാമി ടെമ്പിളിനടുത്ത്. അപ്പോൾ അവിടെ വന്നിട്ട് സ്ഥിരം നമ്മുടെ കടയാണല്ലോ, ഇവിടെ വന്ന് വേദയ്ക്ക് ഉഴുന്നുവട, വേദ ഉഴുന്നുവടയുടെ ആളാണ്. വേദ 2 ഉഴുന്നുവട പറഞ്ഞു, ഞാൻ 2 കോഴിക്കട്ട പറഞ്ഞു. വേദയ്ക്ക് ഇനി നൈറ്റ് ഫുഡൊന്നും ഉണ്ടാവില്ല കേട്ടോ, വേദ ഈ ഉഴുന്നുവടയിൽ അങ്ങ് നിർത്തും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, പണ്ട് ഇങ്ങനെ കോഴിക്കട്ട കഴിക്കില്ലായിരുന്നു കേട്ടോ, ഒരു പ്രാവശ്യം ആ ചട്നിയും കൂട്ടി കഴിച്ചു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞാൻ കോഴിക്കട്ട ഫാനാണ്. അങ്ങനെ 2 കോഴിക്കട്ട വാങ്ങി ഞാൻ കഴിച്ചു കേട്ടോ. എന്നിട്ട് വേദ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോഴേക്കും തേനുവിൻ്റെ അമ്മൂമ്മ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഉണ്ടാക്കി, നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചീസ് കേക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് തന്നു. അപ്പോൾ തേനു എന്തോ ഒരു പേരാണ് പറഞ്ഞത്, കേക്കെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇനി കഴിച്ചപ്പോൾ ഒരു ചീസിൻ്റെ ടേസ്റ്റ് വന്നു. അപ്പോൾ അതാണെന്ന് ചോദിച്ചപ്പോൾ തേനു പറഞ്ഞ് ചീസ് കേക്ക് അല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ തേനുവിൻ്റെ അമ്മൂമ്മ വന്നു, വന്നപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വായിട്ടപ്പോൾ ഇങ്ങനെ മെൽറ്റായി പോയി, നല്ല കേക്കായിരുന്നു. ആ ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും ആ ടേസ്റ്റിൻ്റെ എവിടേക്കോ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റിലല്ല, ഉണ്ടാക്കാൻ കാണിച്ച ഈ എഫേർട്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല വായിലിട്ടിങ്ങനെ മെൽറ്റായി പോയി, ഞാനും വേദം കൊണ്ട് അടിയായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ന് സ്വീറ്റ് എന്തെങ്കിലും കഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ചീറ്റ് ഡേ, വേറെ അധികമൊന്നും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ 57 kg ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ 55 kg ആയി, സന്തോഷമുണ്ട്. ഡ്രസ്സൊക്കെ പഴയത് കയറി തുടങ്ങി, ഇന്നലെ ഞാനെടുത്തിട്ട് നോക്കി കേട്ടോ, അപ്പോഴേക്കും ഡ്രസ്സൊക്കെ കയറി തുടങ്ങി, അതുകൊണ്ട് സന്തോഷമുണ്ട്. അങ്ങനെ ആൻറ്റി വന്നു, കേക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു കേക്ക് അടിപൊളിയായിരുന്നു. അതിൻ്റെ പേര് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു ആ അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി ആൻറ്റിയുടേതായ രീതിയിൽ ഉണ്ടാക്കിയാണ്, എനിവേ സൂപ്പറായിരുന്നു കേട്ടോ. ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വന്നില്ലെങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു, അത് വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ആ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു, വേറൊരു ടേസ്റ്റ്. പക്ഷേ ആ ടേസ്റ്റ് നല്ലതായിരുന്നു. ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്ത് എൻ്റെ മുകളിൽ കൂടെ കേട്ട് ഞാനും വേദം കൂടെ അടിയായിരുന്നു കേട്ടോ ആ കേക്കിന്. ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചു. എന്നിട്ട് കേക്കിൻ്റെ വിശേഷമെല്ലാം ചോദിച്ച ശേഷം ആൻറ്റി പതിയെ വീട്ടിലേക്ക് പോകാറങ്ങാണ്. പിള്ളേർ സൈക്കിളെല്ലാം ചവിട്ടുകയാണ്. ദീയ, കൊച്ചു ദീയ ഇല്ല, അമ്മും ഇല്ല, വേദയും തേനുവും മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ആ ദിവസം ഉണ്ട്, ഇവർ 3 പേരും കൂടി സൈക്കിളൊക്കെ ചവിട്ടുകയാണ്. അപ്പോൾ വേദയുടെ സൈക്കിള് തേനുവും തേനുവിൻ്റെ സൈക്കിള് വേദയാണ് ഓടിക്കുന്നത്. അങ്ങനെ ഞാൻ വഴക്ക് പറയണം, അവരവർക്ക് അവരവരുടെ സൈക്കിള് ഓടിച്ചാൽ പോരെ, വേദ തേനുവിൻ്റെ സൈക്കിള് താഴെത്തിനുമെങ്കിൽ അടി വാങ്ങും എന്നൊക്കെ പറയണം. അപ്പോൾ ആൻറ്റി പറഞ്ഞു കുഴപ്പമില്ല, തേനുവിൻ്റെ സൈക്കിളല്ലേ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ആൻറ്റി പതിയെ വീട്ടിൽ പോയി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.